ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ എൻ്റെ വെക്കേഷൻ്റെ കലാശക്കൊട്ട് ആഘോഷിക്കാൻ പോയത് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം അമ്യൂസ്മെൻറ്റ് പാർക്കായ ഹാപ്പി ലാൻഡിലേക്കാണ്. സ്കൂൾ തുറപ്പിന് തൊട്ട് മുന്നേ ഉള്ളൊരു ഞായറാഴ്ചയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. നല്ല തിരക്കുണ്ടായിരുന്നു. ഇതിന് മുന്നേ ഇങ്ങനൊരു തിരക്ക് ഞാൻ കണ്ടിട്ടില്ല. ഹാപ്പി ലാൻഡിലെ പാർക്ക് ഓപ്പൺ ആവുന്നത് രാവിലെ 10:30. അങ്ങനെ ഞങ്ങൾ നീണ്ട തിരക്കിന് ശേഷം അകത്ത് കയറിയിട്ടുണ്ട്. അവിടെയും നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബാഗൊക്കെ വെച്ചിട്ട് നേരെ 3D ഷോ ഫസ്റ്റ് കാണും. അപ്പോൾ അവിടെ പോകണമായിരുന്നു. അങ്ങനെ അതൊക്കെ ബാഗൊക്കെ വെച്ച് ഞങ്ങൾ ഇനി അങ്ങോട്ടേക്ക് പോവാണ്. അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറേ പരിപാടീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ എന്നാണ്ട് ഈ ഒരു ജംഗിൾ തീം, കുറേ കാടും പാമ്പും പഴുതാരയൊക്കെ ആയിട്ട് അലറി കൂവി വിളിച്ച് ഇറങ്ങി വരേണ്ട ഒരു സെറ്റപ്പാണ്. ഇതിനു മുന്നേ അതിൽ കയറി ഇറങ്ങി ഓടിയിട്ടുള്ളത് കൊണ്ട് ഞാൻ പിന്നെ കയറാനേ നിന്നിട്ടില്ല. പിന്നെ അതുകൊണ്ട് കാറിൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. സംഭവം 5D ആണ് ഗൈസ്, 3D അല്ല, എനിക്ക് തെറ്റിപ്പോയതാണ്, 5D ആയിരുന്നു. അവിടെയും ഞങ്ങൾ കുറേ നേരം കാത്തിരുന്ന് അങ്ങനെ കുറച്ച് നേരം കാത്തൊക്കെ നിന്ന് ഇതുപോലെ കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതാണ് ഇവിടുന്ന് ഒരു ഈ ഒരു മഞ്ഞ കണ്ണാടി, അങ്ങനെ അതൊക്കെ എടുത്ത് നമ്മുടെ സീറ്റിലേക്ക് നമ്മുടെ 3 സീറ്റിലേക്ക് പോയി ഇരുന്നിട്ടുണ്ട്. അങ്ങനെ സീറ്റ് ബെൽറ്റും കാര്യങ്ങളും ഒക്കെ ഇട്ട് ഇത് കണ്ടു, കണ്ണാടിക്ക് മേൽ വേറൊരു കണ്ണാടി. അങ്ങനെ എൻ്റെ ഓയ്യോ ഫുള്ള് മഞ്ഞയിൽ എനിക്ക് വയ്യ, അങ്ങനെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അലറി കൂവി ബഹളം വെച്ച് ഇറങ്ങാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഗൈസ് ഇത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തോട്ടിറങ്ങി. അങ്ങനെ അതുകൊണ്ട് ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടും രക്ഷയില്ല, നമുക്ക് ലേറ്റാവുന്നത് കൊണ്ട് പിന്നെ ഇതിൽ കയറാൻ പറ്റിയില്ല. അങ്ങനെ നേരെ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മുടെ വാട്ടർ, നമുക്ക് വെള്ളത്തിൽ കളിക്കണ്ടേ, അങ്ങനെ അങ്ങോട്ടേക്ക് പോവാണ്. അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഈ ഒരു ഗെറ്റപ്പിൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങി അണ്ട് ചുറ്റും ഒന്ന് കണ്ടു ഇങ്ങനെ. അങ്ങനെ ഉമ്മായും മാപ്പിയും കൂടി വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഓൾ സെറ്റായിട്ട് ഞാനും മാപ്പിയും ചങ്കും ചങ്കുമായിട്ട് പോവാണ്. വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ ചങ്കും ചങ്കുമൊക്കെ മാറും. വെള്ളം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് വട്ടാണെന്നാണ് ഇവരുടെ ഒരു അഭിപ്രായം. അങ്ങനെ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിച്ച് കഴിഞ്ഞ് നമുക്ക് അവിടുന്ന് എല്ലാ വീഡിയോസൊന്നും എടുക്കാൻ പറ്റത്തില്ല, അങ്ങനെ അലോഡല്ല ഫോൺ, എങ്കിലും കുറച്ചൊക്കെ എടുത്തു. അങ്ങനെ കുറച്ച് റൈഡിലോട്ടൊക്കെ ഒന്ന് കയറാമെന്ന് വിചാരിച്ച് മുകളിലോട്ട് കയറി പോകുമായിരുന്നു. അങ്ങനെ ഈ ഒരു റൈഡിൽ കയറി ഇതെന്താ സംഭവം നിറത്തിലെ ഒരു ഊഞ്ഞാലാണ് ഗൈസ്. അങ്ങനെ ഞാൻ എൻ്റെ ഉമ്മ ബാപ്പി അതുകൊണ്ട് അവിടെ ഒരു നാടുന്ന് കണ്ടു. കഴിക്കുന്നതിന് മുന്നേ കയറിയ ഒരു റൈഡായിരുന്നു. അതിനകത്ത് ഏറ്റവും കൂടുതൽ നിലവിളിയും കഴിച്ചിട്ട് മരിച്ചാൽ മതിയേ എന്നൊരു വിളിയായിരുന്നു. അത്രയ്ക്കും നമ്മുടെ ഹാപ്പി ലാൻഡ് ഫുള്ള് കാണാൻ പറ്റുന്ന ഒരു റൈഡ്, ആകാശം മുട്ട പറക്കുന്ന ഒരു റൈഡായിരുന്നു സംഭവം. അണ്ട് ഇതാണ് സംഭവം, നമ്മൾ നിർത്തിയപ്പോഴായിരുന്നു കയറിയത്. അപ്പോൾ നമ്മൾ ഇത്രയും ഒരു സംഭവം ഉണ്ടെന്ന് അറിഞ്ഞിരുന്നില്ല. സംഭവം എന്തായാലും അടിപൊളിയായിരുന്നു ഗൈസ്. എല്ലാവരും തിരകൾക്ക് വേണ്ടി വെയിറ്റിങ്ങിലാണ്. പൂള് തുറന്നിട്ടിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരം കളിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി വാപ്പിയൊക്കെ കയറി വരണം. ഇനി ഇവിടെ അടിപൊളിയാട്ടോ, ഇത് നല്ല എക്സ്പീരിയൻസ്. നമ്മുടെ വെക്കേഷൻ ആണെങ്കിലും അല്ലാണ്ട് തന്നെ വരാനായി അടിപൊളി ഒരു പ്ലേസാണ്. നമുക്ക് എല്ലാ റൈഡിലും കയറാനും പറ്റും, എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഇതിപ്പോ വെക്കേഷൻ തീരുന്നതിന്റെ ഒരു ഞായറാഴ്ചയാണ് കേട്ടോ. അപ്പോ നല്ല തിരക്കുണ്ട്, എങ്കിൽ പോലും നമുക്ക് ക്യൂ ഒന്നും അധികം നിൽക്കൊന്നും വേണ്ട. ജസ്റ്റ് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് അവരെല്ലാം കയറ്റുന്നുണ്ട്, എന്നിട്ട് വിടുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് എല്ലാത്തിനും കയറാൻ ടൈം കിട്ടും. ഞാനിനി വാട്ടർ ഡാൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. പക്ഷേ
വാട്ടർ ഡാൻസ് ഇപ്പോഴേ കാണത്തില്ല. ഇനി ഫുഡൊക്കെ കഴിച്ചിട്ടേ ഉള്ളായിരിക്കും. അത് നല്ല കോല. ഇനി ഇതൊക്കെ നമ്മൾ കളിക്കാൻ നേരം ഇതൊന്നും അറിയത്തില്ല. പക്ഷെ ഇത് കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോ കേറത്തിട്ട് പാറും, അതാണ് വിഷയം. നല്ല മുടിയൊക്കെ വടി പോലായിട്ടുണ്ട്. ഞാനിനി ശരിയാ. അങ്ങനെ വേപ്പോളും നല്ല എൻജോയ് ചെയ്തു. അവിടെ ഫോൺ അധികം അലൗഡ് അല്ലായിരുന്നു. അങ്ങനെ ഞാൻ ഓടുകയാണ് വാട്ടർ ഡാൻസ് കളിക്കാൻ വേണ്ടി. അങ്ങനെ കുറേ ഡാൻസ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത സെക്ഷൻ ആൾക്കാരെ കയറ്റിയിട്ടുണ്ടായിരുന്നു. അതും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഫുഡ് കഴിക്കാൻ പോയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നത് കൊണ്ട് പിന്നെ ഞങ്ങൾ വിചാരിച്ചു പുറത്തുപോയി കഴിക്കാൻ. എന്തായാലും 3:30 എങ്ങാണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫോണും കൊണ്ട് നടന്നാൽ എനിക്ക് അർമ്മത് ചാറാടാൻ പറ്റാത്തത് കൊണ്ട് കുറച്ചേരം ഫോണൊക്കെ മാറ്റി വെച്ച് എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. അങ്ങനെ കിഡ്സ് വേൾഡിലോട്ട് പോയി. ഞാനൊരു കുട്ടിയായി മാറുകയാണ് ഗൈസ്. ഇപ്പോഴും കുട്ടി തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സംഭവത്തിൽ ഇങ്ങനെ സുയെന്നും പറഞ്ഞിങ്ങനെ പോകാൻ. എന്ത് രസമാ, കണ്ടു കണ്ടു എന്താ ഉത്സാഹം ഇതിലൊക്കെ കയറാൻ. ഒരു വല്ലാത്ത ഫീൽ ചെയ്യുന്നതാണ് ഗൈസ്. പിന്നെ ഇതുപോലെ മൂടും തല്ലി കിടക്കാൻ ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇതിലൊക്കെ കയറാം. യാതൊരു കുഴപ്പമില്ല. എന്നെ എല്ലാവരും അത്ഭുതത്തോടെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടുത്തെ മണ്ണും പൊടിയൊക്കെ കളയാനായിട്ട് വീണ്ടും പുളിയിൽ കയറി മുങ്ങി. തൻ്റെ സാഹസികമായ യശോദേ എന്ന് മുങ്ങി തയണ്ണീറ്റു. അങ്ങനെ എല്ലായിടത്തും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പോവുകയാണ്. അങ്ങനെ എൻ്റെ ഹാപ്പി ലാൻഡ് വിശേഷം അങ്ങനെ ഹാപ്പി ആയിട്ട് എൻഡ് ആയിട്ടുണ്ട്. ഇനി ഡ്രസ്സൊക്കെ മാറി ഇനി പുറത്ത് പോയി വല്ലതും കഴിക്കണം. ഇപ്പോൾ സമയം 3:45 ആയിട്ടുണ്ട്. വിശന്നിട്ട് വയ്യ. അങ്ങനെ നമ്മുടെ ഒരു ദിവസം മനസ്സറിഞ്ഞ് അങ്ങോട്ട് ചില്ലൗട്ട് ആവാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഹാപ്പി ലാൻഡ്. സംഭവം ഇത് 5:30 വരെയൊക്കെയുണ്ട്. പക്ഷെ നമ്മൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വിശപ്പുള്ളത് കൊണ്ട്. അങ്ങനെ ഇത്രയൊക്കെ ഉള്ളായിരുന്നു ഇവിടുത്തെ വിശേഷം. ഇതിലും കൂടുതലുണ്ടായിരുന്നു, എല്ലാം ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.